നിയന്ത്രണമുണ്ടെങ്കിലും മലപ്പുറത്തെ കൊട്ടിക്കലാശം ഗംഭീരമാക്കാൻ പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൗസിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഷ്ട്രീയ കേരളം ഒറ്റുനോക്കുന്ന മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന് വേണ്ട സാധന സാമഗ്രികൾ വിൽക്കുന്ന മലപ്പുറം കോട്ടപ്പടിയിലെ ഒരു കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ചുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഇന്നത്തെ വൈകുന്നേരം 5 മണിയോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങളുടെ കൊടികളുടെ അതുപോലെ തോരണങ്ങളുടെയും റിബണുകളുടെയൊക്കെ കുറവുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചുവപ്പും അതുപോലെ തന്നെ പച്ചയും നിറഞ്ഞ എല്ലാ വിഭാഗം പ്രവർത്തകരും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും കൊട്ടിക്കലാശം അതിഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ എന്നുള്ളത് ഈ കടയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇവരോട് ചോദിക്കാം, ഗൾഫിൽ നിന്ന് വരെ ഇന്നലെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന് വേണ്ടി ഞങ്ങളിവിടെ കൊടി അതേമാതിരി ഇതിൻ്റെ മറ്റേ നെറ്റിമ്പ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. വാങ്ങാൻ വേണ്ടി വന്നാണ്. കൊട്ടിക്കലാശം ഞങ്ങളുടെ വള്ളാമ്പുറം. ഗംഭീരമാകും, ഉറപ്പാണ്. എല്ലാ കൊട്ടിക്കലാശവും ഗംഭീരമാക്കാനുള്ള പദ്ധതികളാണ് ഓരോ പാർട്ടിക്കാരും വിഭാവനം ചെയ്തിരിക്കുന്നത്. മുമ്പ് ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ്, CPIM അതുപോലെ തന്നെ കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്ന ജില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉള്ളതിനാൽ കൊട്ടിക്കലാശം 23 പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ മങ്കട, മഞ്ചേരി, മക്കരപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുണ്ട്. പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇടപെട്ട് സംസാരിച്ചതിൻ്റെ കൂടിയാലോചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കൊട്ടിക്കലാശം ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം സംഘർഷങ്ങളോ മറ്റു അടിപിടികളോ പ്രശ്നങ്ങളോ സാധ്യതകളോ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം കൊട്ടിക്കലാശത്തിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഗ്രാമങ്ങളിൽ കൊട്ടിക്കലാശം തുടരും. 5 മണിക്ക് കൊട്ടിക്കലാശം അവസാനിച്ചതിന് ശേഷം 5ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക്, നിശബ്ദ പ്രചരണത്തിലേക്ക് ഇവർ നീങ്ങും.